ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ സജീവ്. കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാരെ കൂടെ കാണിച്ചു തരാൻ പോകുന്നത്, ഒരുപാട് കൂട്ടുകാർ എനിക്ക് അയച്ചു തന്ന ഫോട്ടോകളാണിത്. അതായത് അവരുടെയൊക്കെ തെങ്ങിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതായത് തെങ്ങും തൈകളൊക്കെ ഒരുമാതിരി മഞ്ഞളിച്ച് ഇലകൾ കുരുട്ടിച്ച് വളർച്ച മുരടിച്ചതുപോലെ നിൽക്കുകയും ഇനി നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണെങ്കിൽ അതിനൊക്കെ കായ്ഫലം ഇല്ലാതാവുകയും അതിൻ്റെ പൂവും അതുപോലെ തന്നെ പിച്ചങ്ങിയൊക്കെ പൊഴിഞ്ഞു പോകുന്ന അവസ്ഥയും ഒക്കെ കാണാറുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അവർക്ക് ഈ തെങ്ങുകൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നത്. അത് സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് കൊണ്ടാണോ, പ്രാഥമിക മൂലകങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാണോ, നമ്മൾ ശരിയായ രീതിയിൽ വളപ്രയോഗം നടത്താത്തത് കൊണ്ടാണോ, ഇനി നമുക്ക് സൂക്ഷ്മ മൂലകങ്ങൾ നമ്മുടെ തെങ്ങിനും കൊടുക്കണമോ എന്നൊക്കെയാണ് ഒരുപാട് പേരുടെ ചോദ്യങ്ങൾ. ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങളാണ് എനിക്ക് വാട്സപ്പിലൂടെ ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈ കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത നമ്മളെ മറ്റ് കൂട്ടുകാർക്കും ഉപയോഗപ്പെടട്ടെ എന്ന് കരുതിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ കാണിക്കുന്ന തെങ്ങുകളാണ് എന്നുണ്ടെങ്കിൽ ആ തെങ്ങിൻ്റെ അസുഖങ്ങളെല്ലാം മാറി നല്ലതുപോലെ വിളവ് നമുക്ക് നല്ലതുപോലെ തേങ്ങ കിട്ടുവാനുള്ള വഴിയും കൂടിയാണ് നീ പറഞ്ഞു തരുന്നത്. നമ്മൾ കർഷകർ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ചെടിക്ക് അതിൻ്റെ ഇലകളിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ ആ ചെടി, അതിനി പച്ചക്കറി ചെടി ആയിക്കോട്ടെ, അതുപോലെ തന്നെ തെങ്ങായിക്കോട്ടെ, പ്ലാവായിക്കോട്ടെ, മാവായിക്കോട്ടെ, ഏത് ചെടിയാണെങ്കിലും കുഞ്ഞു കുറ്റിച്ചെടി മുതൽ വലിയ വൃക്ഷങ്ങൾ വരെ അതിന് ഒരു ദിവസം അതിൻ്റെ ആഹാരം ഇലകളിൽ പാചകം ചെയ്യുവാനും അതുപോലെ തന്നെ അതിൻ്റെ കായയിലേക്കും തണ്ടുകളിലേക്കും കായയുടെ അഗ്രഭാഗങ്ങളിലേക്കുമൊക്കെ ഷെയർ ചെയ്യുന്നതിനും നല്ലതുപോലെ പൂക്കുന്നതിനും നല്ലതുപോലെ കായ പിടിക്കുന്നതിനും എല്ലാത്തിനും വേണ്ട ഒരു 16 മൂലകങ്ങളാണ് ചെടിക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടത്. അത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, അയൺ, കൊബാൾട്ട്, സിലിക്കൺ, കോപ്പർ, സൾഫർ, മഗ്നീഷ്യം, കാൽസ്യം, സോഡിയം, മാംഗനീസ്, സിങ്ക്, ബോറോൺ, ക്ലോറിൻ. ഇത്രയും മൂലകങ്ങളാണ് വേണ്ടത്. അത് കൂടാത്തതിന് അതിന് ഫ്രീ ആയിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ഓക്സിജനുമാണ്. ഇത് രണ്ടും ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമ്മുടെ തെങ്ങിനായാലും മാവിനായാലും പ്ലാവിനായാലും അതിൻ്റെ ചുവട് ഭാഗത്ത് തന്നെ എത്തിച്ചു കൊടുക്കണം. ഏതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ പോലും അത് നികത്താനുള്ള ഒരു കഴിവ് നമ്മളെ ചെടിക്കില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ അതിൻ്റെ ഇലകളിൽ തന്നെ കാണിക്കും. കാണിക്കുന്ന ലക്ഷണങ്ങളാണ് നേരത്തെ പറഞ്ഞതുപോലുള്ള നമ്മളെ കുരുട്ടിപ്പും അതുപോലെ തന്നെ ഇലകളിൽ മഞ്ഞളിപ്പും അതുപോലെ തന്നെ വളർച്ച മുരടിക്കുന്നു, പൂക്കൾ പൊഴിഞ്ഞു പോകുന്നു, അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ തെങ്ങിന് മഞ്ഞളിപ്പ് മൊത്തത്തിൽ ബാധിക്കുകയും അതുപോലെ തന്നെ വളർച്ച മുരടിക്കുകയും ചെയ്താൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൽ നൈട്രജൻ്റെ അളവ് വളരെ കുറവാണ് എന്നാണ്. ഈ നൈട്രജൻ്റെ അളവ് വളരെ കുറഞ്ഞതായി നമ്മളെ ചെടിക്ക് അനുഭവപ്പെടുമ്പോഴാണ് ചെടികളുടെ ഇലകൾ മഞ്ഞളിച്ചു പോകുന്നതും അതുപോലെ തന്നെ വളർച്ച മുരടിക്കുന്നതും. അതായത് നമ്മുടെ തെങ്ങിൻ്റെ വളർച്ചയെയും ചെടിയുടെ ഉൽപ്പാദനത്തെയും നല്ല കായ്ഫലത്തെയും സാരമായി ബാധിക്കുന്ന ഒരു ഘടകമാണ് ഈ നൈട്രജൻ. അതായത് ഒരു തെങ്ങിന് ഒരു വർഷത്തേക്ക് 1.5 കിലോയോളം യൂറിയ നമ്മൾ 2 തവണയായിട്ട് നമ്മളെ തെങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ അതിനാവശ്യത്തിനുള്ള നൈട്രജൻ അതിന് കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ തെങ്ങിൻ്റെ ഓലകൾക്ക് നല്ല പച്ച നിറവും പച്ചപ്പും കിട്ടണമെങ്കിൽ നൈട്രജൻ വളരെ അത്യാവശ്യമാണ്. ഈ ഹരിതകത്തിൻ്റെ പ്രധാന ഘടകമാണ് നൈട്രജൻ. നൈട്രജൻ കൊടുക്കുന്നതിലൂടെ നമ്മുടെ ഓലകളിലെ മഞ്ഞളിപ്പ് പൂർണ്ണമായി മാറിക്കിട്ടും. എന്നാൽ ഈ നൈട്രജൻ കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ചെടികൾ പെട്ടെന്ന് മഞ്ഞളിക്കുകയും ഫോട്ടോസിൻ്റസിസിൻ്റെ റേറ്റ് കുറയുകയും ചെയ്യും. നമ്മളെ ഫോട്ടോസിൻ്റസിസിൻ്റെ റേറ്റ് കുറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ചെടികൾക്ക് ആഹാരം പാചകം ചെയ്യാൻ സാധിക്കാതെ വരും. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ തെങ്ങായാലും മറ്റ് ചെടികളായാലും എല്ലാത്തിൻ്റെയും വളർച്ച അവിടെ മുരടിക്കും. ഈ നൈട്രജൻ തീരെ ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ പുറമേയുള്ള ഓലകളിൽ നിന്നും ഉള്ളിലേക്കും കൂടി മഞ്ഞളിപ്പ് പടരും. അതിലൂടെ നമ്മുടെ തെങ്ങിൻ്റെ വളർച്ച മുരടിക്കുകയും നമ്മുടെ തെങ്ങിൻ്റെ പൂക്കുലകൾ വാടിപ്പോവുകയും അതുപോലെ തന്നെ പിച്ചങ്ങയൊക്കെ പൊഴിഞ്ഞു പോവുകയും ചെയ്യും.
അതായത് ഒരു തെങ്ങിൻ്റെ ശരിയായ വളർച്ചയ്ക്കും അതിൽ പൂങ്കുലകൾ ഉണ്ടാവുന്നതിനും അത് പൂങ്കുലകൾ വെള്ളക്കയായി മാറുന്നതിനും അതായത് പിച്ചങ്ങയായി മാറുന്നതിനും വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് നമ്മുടെ ഈ നൈട്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നൈട്രജൻ്റെ ഡെഫിഷ്യൻസി നമ്മുടെ ചെടിക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1.5 കിലോ യൂറിയ ഒരു 2 തവണയായിട്ട് നമ്മൾ ആ ചെടിക്ക് കൊടുക്കുന്നത്. ആദ്യത്തെ വളപ്രയോഗം എന്ന രീതിയിൽ യൂറിയ കൊടുക്കേണ്ടത് ഈ സമയങ്ങളിലാണ്, അതായത് നമ്മളെ മെയ് ലാസ്റ്റ് അല്ലെങ്കിൽ ജൂൺ ആദ്യ വാരം 250 ഗ്രാം കൊടുക്കാം. ബാക്കി 750 ഗ്രാം നമ്മൾ തുലാവർഷ മഴയത്താണ് കൊടുക്കേണ്ടത്. തുലാവർഷത്തെ കാലവർഷം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ഇതേപോലുള്ള സമയങ്ങളിൽ ബാക്കി 750 ഗ്രാം കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയങ്ങളിലാണ് നമ്മൾ കറക്റ്റായ വളപ്രയോഗം നമ്മളെ തെങ്ങിന് നൈട്രജൻ ഒരു ഡെഫിഷ്യൻസി വരാതെ കൊടുക്കാൻ പറ്റുന്ന സമയം. അതുപോലെ തന്നെ ഒരു 45 കിലോഗ്രാം തൊട്ടൊരു 50-60 കിലോഗ്രാം വരെ പൊടിഞ്ഞ ജൈവവളങ്ങൾ, അതായത് ചാണകപ്പൊടി പൊടിഞ്ഞതും അതുപോലെ തന്നെ ആട്ടിൻകാഷ്ടം, കോഴിവളം, അതുപോലെ തന്നെ നമ്മളെ ചാരം ഇവയൊക്കെ മിക്സാക്കിയതുമായിട്ടുള്ള കൂട്ടുവളങ്ങൾ നമ്മൾ കൊടുത്താലും നമുക്കൊരു പരിധിവരെ നൈട്രജൻ്റെ കുറവിനെ അവിടെ പരിഹരിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളെ പുരയിടങ്ങളിലൊക്കെ കാണുന്നതാണ് ശീമക്കൊന്നയില, ഇതിലും ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന നൈട്രജനാണ്. അതും നമുക്കൊരു ധാരാളമായിട്ട് ഇതിൻ്റെ ചുവട് ഭാഗത്ത് വെട്ടി അതിൻ്റെ പച്ചില ഇട്ട് കൊടുക്കുന്നത് നമുക്ക് നൈട്രജൻ പരിഹരിക്കാം. പലരും ഇതുപോലെ മഞ്ഞ നിറം നമ്മളെ തെങ്ങുകളിൽ കാണുമ്പോൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതെന്തോ അസുഖമാണെന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ തെങ്ങിന് ആവശ്യമുള്ള നൈട്രജൻ, അതായത് യൂറിയ, നമ്മൾ കൊടുത്തിട്ടുണ്ടോ എന്നാണ്. അതുപോലെ തന്നെ പലരിലുമുള്ള ഒരു സംശയമാണ് നമ്മൾ യൂറിയ കൊടുത്ത, അതായത് രാസവളങ്ങൾ കൊടുത്താൽ അത് എല്ലാ തവണയും നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ചെടിയിൽ നിന്നും ഒന്നും കിട്ടില്ല എന്നൊരു അന്ധവിശ്വാസം. അതായത് ജൈവവളമോ രാസവളമോ ആണ് നമ്മൾ ചെടിക്ക് കൊടുക്കുന്നതെന്ന് നമ്മളെ ചെടിക്ക് അറിയില്ല. കാരണം ചെടി ഇതൊക്കെ സ്വീകരിക്കുന്ന അയോണുകളായിട്ടായിരിക്കും. അയോണുകളായിട്ട് സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ ചെടിക്ക് ആവശ്യമുള്ള മൂലകങ്ങൾ നമുക്ക് ഈ രാസവളങ്ങൾ കൊടുക്കുന്നതിലൂടെ ചെടിയുടെ ചുവട് ഭാഗത്ത് എത്തിക്കാൻ സാധിക്കും. ഒരിക്കലും രാസവളമോ ജൈവവളമോ എന്നൊരു വേർതിരിവോട് കൂടിയല്ല നമ്മളെ ചെടി ഈ വളങ്ങളെ സ്വീകരിക്കുന്നത്. അടുത്തതായി നമ്മൾ തെങ്ങിന് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ് ആണ്. അത് നമ്മുടെ തെങ്ങിൻ്റെ വേരുകളുടെ വളർച്ചയെ നല്ലതുപോലെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഫോസ്ഫറസ്. അതായത് നമ്മുടെ മണ്ണിൽ ആവശ്യത്തിനുള്ള ഫോസ്ഫറസ് ഒക്കെ ഉണ്ട്, പക്ഷേ അത് നമ്മളെ ചെടിക്ക്, അതായത് തെങ്ങിന് വലിച്ചെടുക്കാൻ പാകത്തിലല്ല മണ്ണിലുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിക്ക് ആവശ്യമുള്ള ഫോസ്ഫറസ് നമ്മൾ ചെടിയുടെ ചുവട് ഭാഗത്ത് തന്നെ എത്തിച്ചു കൊടുക്കേണ്ടതായി വരും. ഈ ഫോസ്ഫറസിൻ്റെ ഡെഫിഷ്യൻസി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രാജ്ഫോസ് എന്ന് പറയുന്ന വളം ചേർത്ത് കൊടുക്കാം. ഇതൊരു ജൈവവളമാണ്. ഇത് രാജസ്ഥാനിലെ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത് കൊണ്ടാണ് രാജ്ഫോസ് എന്ന പേര് വന്നത്. തെങ്ങിൻ്റെ ഓലകൾ കുരുട്ടിച്ചും മഞ്ഞളിപ്പും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് രാജ്ഫോസ് വളം കൂടി ചേർത്ത് കൊടുക്കണം. അത് ഒരു തെങ്ങിന് 2 കിലോഗ്രാം എന്ന അളവിലാണ് നമ്മൾ രാജ്ഫോസ് ചേർത്ത് കൊടുക്കേണ്ടത്. ഫോസ്ഫറസ് നമ്മുടെ മണ്ണിൽ ഇല്ലാണ്ട് വരുമ്പോൾ നമ്മൾ ആ തെങ്ങിൻ്റെ ചുവട്ടിലുള്ള വേരുകൾക്ക് ആവശ്യത്തിനുള്ള വളർച്ച ഇല്ലാണ്ട് വരും. ഇതുപോലെ നമ്മുടെ തെങ്ങിൻ്റെ വേരുകളുടെ പ്രവർത്തനം ശരിയായിട്ട് നടക്കാതെ വരുമ്പോൾ തെങ്ങിന് ആവശ്യമുള്ള മൂലകങ്ങളെ മണ്ണിൽ നിന്നും വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ചെടിക്കില്ലാണ്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ തെങ്ങിൻ്റെ ഉൽപ്പാദനത്തെ പൂർണ്ണമായും ബാധിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഈ ഫോസ്ഫറസിൻ്റെ ഡെഫിഷ്യൻസി മൂലം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഒരു തെങ്ങിന് 2 കിലോഗ്രാം എന്ന അളവിൽ നമുക്ക് രാജ്ഫോസ് ഒരു തെങ്ങിന് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ തെങ്ങിൻ്റെ ഉൽപ്പാദനത്തെ പൂർണ്ണമായും ബാധിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം കൂടിയാണ് പൊട്ടാസ്യം. തെങ്ങിൻ്റെ നല്ല ആരോഗ്യത്തിനും നല്ല വളർച്ചയ്ക്കും നല്ല ഉൽപ്പാദനം കിട്ടുന്നതിനും വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഘടകം കൂടിയാണ് ഈ പൊട്ടാസ്യം. പൊട്ടാസ്യത്തിൻ്റെ കുറവ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ തെങ്ങോലകൾക്കൊരു മഞ്ഞളിപ്പ് വരുന്നതാണ് പ്രധാന ലക്ഷണം. അതായത് തെങ്ങിൻ്റെ ഈർക്കിലിയോട് ചേർന്ന ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗത്തും മഞ്ഞ നിറം കണ്ടു കഴിഞ്ഞാൽ പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ആണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. മഞ്ഞ നിറത്തിലുള്ള നമ്മുടെ തെങ്ങോലകളിലേക്ക് ഒരുമാതിരി തവിട്ട് കളറിലുള്ള ഒരു പുള്ളി വരികയും അത് മൊത്തത്തിൽ ബ്രൗൺ കളറായി ഒരു കരിഞ്ഞ പാടായി മാറുകയും ചെയ്യും. ചില സമയത്ത് നമ്മുടെ തെങ്ങിൻ്റെ ഓലകളെല്ലാം ഈ കരിഞ്ഞ് ഒരുമാതിരി ഉള്ളിലേക്ക് കരിവ് പടർന്ന് ഉണങ്ങി നിൽക്കുന്ന ഒരു പ്രതീതി കാണാം. ഇതിനെയൊക്കെ കൂടുതലായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങിൻ്റെ
പ്രതിരോധ ശക്തി നശിക്കും, അതുപോലെ തന്നെ വരൾച്ചയെ ചെറുക്കാനുള്ള അതിൻ്റെ കഴിവ് നശിക്കും, അതുപോലെ തന്നെ മണ്ണിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുക്കാനുള്ള കഴിവും ഇതിനില്ലാണ്ടാവും. പിന്നെ തേങ്ങ പിടിക്കുന്നതിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ ഒരു പെച്ചങ്ങ പോലും കാണുകയുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം തെങ്ങിൻ്റെ എല്ലാ പാർട്സുകളിലും, അതായത് ഞാഞ്ഞിൽ തൊട്ട് മടൽ വരെ അതിൻ്റെ ഓരോ പാർട്സിലും അടങ്ങിയിരിക്കുന്നത് പൊട്ടാസ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിക്ക് ആവശ്യമുള്ള പൊട്ടാസ്യം നമ്മൾ ചെടിക്ക് കൊടുത്തേ മതിയാവൂ. കാരണം ഈ പൊട്ടാസ്യം എന്ന് പറയുന്നത് നമ്മളെ മണ്ണിലും അതുപോലെ തന്നെ നമ്മളെ ചെടികളിലും സംഭരിച്ചു വയ്ക്കാനുള്ള കഴിവ് ചെടിക്കോ മണ്ണിനോ ഇല്ല. അതുകൊണ്ട് തന്നെ ചെടിക്ക് ആവശ്യത്തിനുള്ള പൊട്ടാസ്യം അതിൻ്റെ ചുവട് ഭാഗത്ത് തന്നെ നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടതാണ്. ഒരു തെങ്ങിന് 2 കിലോഗ്രാം പൊട്ടാഷാണ് ഒരു വർഷത്തേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് നമുക്ക് 3-4 മാസം കൂടുന്ന സമയങ്ങളിൽ 500 ഗ്രാം വീതം വെച്ച് നമ്മൾ ഓരോ തെങ്ങിനും ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ 4-3 തവണയായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളെ ചെടിക്ക്, അതായത് തെങ്ങിന്, 2 കിലോഗ്രാം പൊട്ടാഷ് ഒരു വർഷം കൊണ്ട് കിട്ടും. ഇത് നമ്മൾ ചേർത്ത് കൊടുത്താൽ മാത്രം പോരാ, നമ്മുടെ തെങ്ങിൻ്റെ ചുവട് ഭാഗം ചൂട് സമയമാണെങ്കിൽ നല്ലതുപോലെ നനവും കൊടുക്കണം. കുറഞ്ഞത് 50 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം തടത്തിന് ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തക്ക വിധത്തിലുള്ള തെങ്ങാണെങ്കിൽ മാത്രമേ നമ്മൾ വേനൽ സമയത്ത് ഈ പൊട്ടാഷ് വളം ചേർത്ത് കൊടുക്കാവൂ. അതുപോലെ തന്നെ നമ്മുടെ തെങ്ങിൻ്റെ ഉൽപ്പാദനത്തെയും വളർച്ചയെയും പച്ചപ്പിനെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഘടകമാണ് ഈ മഗ്നീഷ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ ലഭ്യതക്കുറവ് നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കുന്ന തെങ്ങോലയുടെ ഭാഗങ്ങൾ മഞ്ഞ കളറിൽ കാണുന്നു എന്നുണ്ടെങ്കിൽ അത് മഗ്നീഷ്യത്തിൻ്റെ അഭാവമാണ്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങിൻ്റെ ചുവട് ഭാഗത്ത് നമുക്ക് മഗ്നീഷ്യം ചേർത്ത് കൊടുക്കണം. ഒരു തെങ്ങിന് 1/2 കിലോഗ്രാം മഗ്നീഷ്യമെങ്കിലും കുറഞ്ഞത് ചേർത്ത് കൊടുത്തിരിക്കണം. ഇതെല്ലാം ഒരു വർഷത്തേക്കുള്ള കണക്കാണ് പറയുന്നത്, അല്ലാതെ 1 മാസത്തേക്കോ 2 മാസത്തേക്കോ ഉള്ള കണക്കല്ല. ഒരിക്കലും നമ്മൾ രാസവളങ്ങൾ കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ, അതായത് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാൻ പാടില്ല. ഈ പൊട്ടാഷോ യൂറിയയോ ഏത് വളങ്ങൾ കൊടുത്താലും ഒരു 10 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 15 ദിവസം കഴിയുന്ന സമയങ്ങളിൽ മാത്രമേ നമ്മൾ ഈ മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാവൂ. മഗ്നീഷ്യം തെങ്ങിന് ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫോസ്ഫറസ് മണ്ണിൽ ലഭ്യമല്ലാത്ത രീതിയിൽ ലയിച്ചു കിടക്കുകയാണെന്ന്. അങ്ങനെയുള്ള ഫോസ്ഫറസിനെ പെട്ടെന്ന് തന്നെ ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിലാക്കുവാനും നമ്മുടെ ഈ മഗ്നീഷ്യത്തിന് കഴിവുണ്ട്. മാത്രവുമല്ല, നമ്മുടെ ഈ മഗ്നീഷ്യം നമ്മളെ തെങ്ങിന് കൊടുക്കുന്നതിലൂടെ ചെടിക്ക് നല്ല പച്ചപ്പ് കിട്ടുകയും ആവശ്യത്തിനുള്ള ഹരിതകം അവിടെ നിർമ്മിക്കുവാൻ സാധിക്കുകയും ചെയ്യും. അതിലൂടെ ഫോട്ടോസിൻ്റസിസിൻ്റെ റേറ്റ് കൂടുകയും നമ്മുടെ ചെടിക്ക് നല്ലതുപോലെ ആഹാരം പാചകം ചെയ്യാനുള്ള കഴിവുണ്ടാവുകയും നല്ല വളർച്ച ഉണ്ടാവുകയും നല്ല ഉൽപ്പാദനം കിട്ടുകയും ചെയ്യും. ഇനി നമ്മുടെ തെങ്ങിലെ തേങ്ങകൾ ഉരുണ്ടിരിക്കുന്നതിന് പകരം നീണ്ടുപോവുകയും ആ തേങ്ങകൾ വെടിച്ചു കീറുകയും പേട് തേങ്ങകളായി മാറുകയും ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അതായത് നമ്മുടെ തേങ്ങ വളരെ വികൃതമായിട്ട് കാണപ്പെടുന്ന ഒരവസ്ഥ കണ്ടു കഴിഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബോറോൺ എന്ന് പറയുന്ന മൂലകത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ ബോറോൺ, നമ്മൾ ആവശ്യത്തിന് ബോറാക്സ് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഈ ബോറാക്സ് എന്ന് പറയുന്നത് ഒരു സൂക്ഷ്മമൂലകമാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ നമ്മളെ ചെടിക്ക് കൊടുക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ 150 ഗ്രാം വരെ ഏറ്റവും കുറഞ്ഞ അളവിൽ നമുക്ക് കൊടുക്കാം. എന്നാൽ ഇത് നമ്മളെ ചെടിയുടെ ചുവട്ടിൽ വെറുതെ വാരി വിതറിയിട്ടതുകൊണ്ട് നമ്മളെ ചെടിക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. നമ്മൾ കുറച്ചൊരു 10-15-20 കിലോ ആട്ടും കഷ്ടമോ കോഴിവളമോ എടുത്ത ശേഷം നല്ലതുപോലെ പൊടിഞ്ഞ് കമ്പോസ്റ്റായ ഈ ജൈവവളങ്ങളോടൊപ്പം മിക്സ് ചെയ്ത് നമ്മുടെ തെങ്ങിൻ്റെ തടത്തിൽ മേൽമണ്ണുമായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ അളവിൽ ഒരു തെങ്ങിന് നമുക്ക് 2 തവണയായിട്ട് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ നല്ല ഷേപ്പുള്ളതായും ഭംഗിയുള്ളതായും അതുപോലെ തന്നെ നല്ല വെയിറ്റ് ഉള്ളതായും മാറും. മാത്രവുമല്ല, ഈ തെങ്ങിൽ ഉണ്ടാവുന്ന പൂക്കളൊക്കെ പെൺപൂക്കൾ ധാരാളം ഉണ്ടാവുകയും അത് പരാഗണത്തിലൂടെ കായായി മാറുകയും ചെയ്യും. അതിലൂടെ ധാരാളം വിളവ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതായത് തെങ്ങിലുള്ള വിളവെല്ലാം ഒരുപോലെ ഇരിക്കും. ഒരു തെങ്ങ്, 1-2 തേങ്ങ വലുതും ബാക്കിയുള്ളതൊന്നും ചെറുതുമായി മാറുകയില്ല. എല്ലാ തേങ്ങകളും ഒരുപോലെയായിരിക്കും.
ഈ രീതിയിലൊക്കെ നമ്മൾ തെങ്ങിനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങിൽ നിന്ന് നല്ല ആദായം, നമുക്ക് നല്ല വിളവ് തന്നെ കിട്ടും. അത് സമയാസമയങ്ങളിൽ നമുക്ക് ഉൽപാദനമായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും, എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഇനി കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു കൂട്ടുകാരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.